മത്സ്യബന്ധനത്തിനായി കടലിൽ പോകുന്ന നിരവധി കപ്പലുകൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നാൽ മത്സ്യബന്ധന കപ്പലുകളിലെ ക്യാപ്റ്റൻ ദൗത്യത്തിൽ പേരിന് പോലും ഒരു വനിതാ സാന്നിധ്യമില്ല ഈ ചരിത്രം തിരുത്തുകയാണ് ആലപ്പുഴ എരമല്ലൂർ സ്വദേശിനി ഹരിത മറൈൻ ഫിഷറീസ് റിസർച്ച് വെസലുകളിൽ നിയമിക്കപ്പെടാനുള്ള യോഗ്യത നേടിയ രാജ്യത്തെ തന്നെ ആദ്യത്തെ വനിത ആലപ്പുഴയിൽ നിന്ന് സജോ ദേവസ്യ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത് രാജ്യത്ത് ധാരാളം മത്സ്യബന്ധന കപ്പലുകളുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ ലീഡ് സ്ഥാനത്ത് അതായത് ക്യാപ്റ്റൻ പദവിയിൽ വനിതകളുടെ സാന്നിധ്യം എന്നത് വളരെ പരിമിതമാണ് സർക്കാർ മേഖലയിലും ട്രെയിനിങ്ങിനും അതുപോലെ നിരീക്ഷണ ഗവേഷണങ്ങൾക്കൊക്കെ ധാരാളം ആ കപ്പലുകളുണ്ട് ഈ വെസലുകളിലൊന്നും വനിതാ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് വളരെ പരിമിതമാണ് അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം രാജ് ഈ രാജ്യത്ത് രാജ്യത്ത് തന്നെ ആദ്യമായി ഈ ക്യാപ്റ്റൻ പദവിയിലേക്ക് എത്താൻ തയ്യാറെടുക്കുന്ന ഒരു മിടുക്കിയാണ് എന്നോടൊപ്പം ഉള്ളത് എരമല്ലൂർ അല്ലേ എരമല്ലൂർ സ്വദേശിനിയായ ഹരിതയാണ് എരമല്ലൂരിൽ നിന്ന് ആലപ്പുഴ എരമല്ലൂർ എഴുമുന്ന പഞ്ചായത്തിലെ ഒരു കൊച്ചു സ്ഥലമാണ് അവിടെ നിന്ന് കടലോളം സ്വപ്നങ്ങളുമായി തുടങ്ങുന്ന ഈ സെയിലിങ് തുടങ്ങുന്ന ഒരു മിടുക്കാണ് എന്നോടൊപ്പം ഉള്ളത് ഹരിത രാജ്യത്ത് തന്നെ ഈ വനിതകൾ പൊതുവിൽ മറ്റ് സ്വകാര്യ വെസലുകളിലൊന്നും ഫിഷിംഗ് വെസലുകളിലൊന്നും പൊതുവിൽ വനിതകളില്ല സർക്കാർ മേഖലയിലും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഇതിലേക്കുള്ള ഈ ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ കപ്പിത്താൾ എന്ന് അല്ലേ കപ്പിത്താൻ അതിലേക്ക് എങ്ങനെയാണ് ഒരു ഒന്ന് ഞാൻ ടെൻത്ത് വരെ ഇവിടെ എഴുമല്ലൂർ തന്നെയാണ് പഠിച്ചത് സെൻ്റാഫേഴ്സ് അതിനുശേഷം എൻ്റെ പ്ലസ് വൺ പ്ലസ് ടുയുടെ പഠിതൽ ജമായത്തായിരുന്നു അതിനുശേഷം ഞാൻ സിഫ്നെറ്റ് എന്ന് പറയുന്ന സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് കൊച്ചി ഇവിടെയാണ് പഠിച്ചത് അപ്പോൾ എൻ്റെ ഈ ഡ്രീം എന്ന് പറയുന്നത് ഞാൻ ടു തൗസൻഡ് ട്വൽവില് ഫസ്റ്റ് ഇയറിലായിരുന്ന സമയത്ത് ഒരു ക്ലാസ്സിൽ വെച്ചിട്ട് എൻ്റെ ഒരു സ്കിപ്പർ ഉണ്ട് അതായത് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വെസലിൽ തന്നെ സ്കിപ്പർ ആയിട്ടുള്ള അരുൺ എന്ന് പറയുന്ന ഒരാളുണ്ട് ഇതുപോലെ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കൂടുതൽ പറഞ്ഞു ക്യാപ്റ്റൻ ഹരി ദ ആൻസർ ചെയ്യും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനന്ന് ഫുള്ളിരുന്ന് ചിന്തിച്ചു പേരിൻ്റെ കൂടെ ഒരു ക്യാപ്റ്റൻ വന്നപ്പോൾ ഭയങ്കര ഒരു രസം തോന്നി എനിക്ക് അപ്പോൾ അതൊന്ന് സ്വപ്നം ഒന്ന് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ് ടു തൗസൻഡ് ട്വൽവിലാണ് ഈ സംഭവം നടന്നത് ബാക്ക് ടു നയൻ ഇയേഴ്സ് ഞാൻ അതുവരെ സാധിച്ചു എന്നാണ് ദൈവത്തോടും എല്ലാരോടും ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ കോഴ്സിനെ പറ്റിയൊക്കെ പറയുന്നത് അധികം ആളുകൾക്ക് ഒരു ഒരുപക്ഷേ അറിയത്തില്ലായിരിക്കും ഹരിതയുടെ പാത പിന്തുടർന്ന് വരാൻ പ്രചോദനം കിട്ടുന്ന ആളുകൾ ഉണ്ടാവും അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറയുമോ കോഴ്സ് ഇത് ബി എഫ് എസ് സി നോട്ടിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ് ഇവിടെ ഓൾ ഇന്ത്യയിലാകെ സിഫ്നറ്റിൽ മാത്രമാണ് ഈ കോഴ്സ് നടത്തുന്നത് ബാച്ചിലർ ഓഫ് ഫിഷറി സയൻസ് വിത്ത് നോട്ടിക്കൽ സയൻസ് ഇപ്പോൾ ഫോർ ഇയർ ഗ്രാജുവേഷൻ ആണ് അതിനുശേഷം നമുക്ക് ഇതുപോലെ ഫിഷറീസ് റിസർച്ച് ട്രെയിനിങ് ഒക്കെ നടത്തുന്ന ബെസലുകളിൽ പോകാൻ പറ്റും പോയിട്ടൊരു എട്ട് മാസം തോളം നമ്മൾ കെഡർഷിപ്പ് പോലെ ട്രെയിനിങ് ചെയ്യണം അത് ചെയ്തതിന് ശേഷം എം എം ഡി മർക്കെൻ്റെയിൽ മറിയേണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഡി ജിഷിപ്പിങ്ങിൻ്റെ അണ്ടറിലുള്ളവരാണ് നമുക്ക് എക്സാം നടത്തുന്നത് നമ്മളവിടെ പോയി എക്സാം എല്ലാം അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ മെയ്റ്റ് ആയിട്ട് ഒരു പന്ത്രണ്ട് മാസം കൂടെ സെയിൽ ആയിരുന്നു ആൻ ഓഫീസർ ഫിഷറി സർവേ ഓഫ് ഇന്ത്യയും സിഫ്നറ്റിലും തന്നെയാണ് ഞാൻ സെയിലായത് അതിന് ശേഷമാണ് ഇതുപോലെ സ്കിപ്പറിൻ്റെ എക്സാമിന് പോയത് ക്യാപ്റ്റൻ ആയിരിക്കുക എന്നുള്ളത് അവിടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ആലോചിച്ചാണോ അതിനുമുമ്പേ അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഒക്കെ കാരണം കുറച്ച് വൈകിട്ട് എന്നു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ഇന്ത്യൻ നേവി താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഫിസിക് മാച്ച് ആവാതിരുന്നത് കൊണ്ടിട്ടാണ് ഞാനത് വിട്ടത് അപ്പോൾ പിന്നെ എന്തായാലും യൂണിഫോമിൻ്റെ ജോബ് ആണല്ലോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കിട്ടിയപ്പോൾ പോയി അപ്പം എല്ലാ ആശംസകളും വളരെ മികച്ചൊരു നേട്ടം തന്നെയാണ് മുന്നോട്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കാനാവട്ടെ എന്നുള്ള ആശംസ സോ മച്ച് പൊതുവില് വനിതകൾ ഓപ്റ്റ് ചെയ്യാത്ത ഒരു പല കാരണങ്ങൾ കൊണ്ട് ഓപ്റ്റ് ചെയ്യാതെ പോയതാണ് അതിൽ രാജ്യത്തൊരു മാർക്ക് പുതിയൊരു ചുവടുവയ്പ്പാണ് ഹരിതയ്ക്ക് ഹരിതയ്ക്ക് ക്യാപ്റ്റനായി തന്നെ പുതിയ വെസലുകളിൽ അവസരം കിട്ടട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് കൂടുതൽ ദൂരം പോകാൻ കഴിയട്ടെ അതാണ് ഹരിതയുടെ ഒരു പ്രത്യേകത ഹരിത ഒരു ഒരു ചരിത്രം ഹരിത കുറുക്കിയാണ് അതിൽ യാതൊരു സംശയവും അങ്ങനെ ഒരു ക്യാപ്റ്റൻ ലീഡ് ചെയ്തു പോകുന്ന വെസൽസൊക്കെ ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരത്തിനുള്ള എല്ലാ യോഗ്യതകളും പൂർത്തീകരിച്ച് ഇനി ആ വഴിയിൽ ദൂരം ഒരുപാട് ദൂരം സഞ്ചരിക്കണം എന്നതാണ് ഹരിതയുടെ ആഗ്രഹം ഇതൊരു കൊച്ച് ഗ്രാമമാണ് ശരിക്കും ആലപ്പുഴയിലെ ആ നാട്ടിൽ നിന്ന് അത്രയും കടലോളം സ്വപ്നങ്ങൾ കാണുന്ന ഹരിതയ്ക്കും ക്യാമറമാനോപ്പം സജോ ദേവസ്യാം ട്വൻറ്റി ഹരിതയ്ക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും അല്ല വേറൊരു കാര്യം ശ്രദ്ധിച്ചോ പ്രേത സാധാരണ വളരെ ഗൗരവത്തോടു കൂടിയാണ് സജോ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യാറ് ഇന്നിപ്പോൾ ഹരിതയുടെ ഒരു വിജയമൊക്കെ കണ്ടിട്ട് വളരെ സന്തോഷത്തിലാണ് തോന്നുന്നു സജോ തീർച്ചയായിട്ടും നമുക്ക് മിന്നിൽ പിന്നിൽ വരുന്നവർക്ക് മാതൃകയാകുക എന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഹരിതയെ മാതൃകയാക്കി എത്രയോ പേർക്കിനി മുന്നോട്ട് പോകാം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓക്യുമെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം